ക്യാൻസർ രോഗികൾ അവർ അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് കീമോതെറാപ്പിക്ക് വിധേയരാകുന്നു. ശേഷം അവരുടെ തലമുടി പൂർണ്ണമായിട്ടും കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടാകുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേദനയുടെ കൂടെ മറ്റൊരു വേദന കൂടി എന്ന് പറയാമല്ലേ. നമ്മളുടെയൊക്കെ ഒരു മുടി കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ അത് എത്ര വിഷമത്തോടു കൂടിയാണ് കാണുന്നത് അല്ലേ. അപ്പോൾ മുടിയില്ല ആൾക്കാർ എന്ത് ചെയ്യും? അവരുടെ ഹെയർ, അവർ ഒത്തിരി സ്നേഹിക്കുന്ന അവരുടെ ഹെയർ അവർ മുറിച്ച് ക്യാൻസർ രോഗികൾക്ക് അവരുടെ മുഖത്തെ ഒരു ചെറു പുഞ്ചിരി കാണാൻ വേണ്ടിയിട്ട് മുറിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇതെല്ലാം കൃത്യമായിട്ടുള്ള കരങ്ങളിലേക്കാണ് പോകുന്നത്. എത്ര പേർക്ക് അത് ഉറപ്പ് പറയാനായിട്ട് പറ്റും? അതെ, നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഹെയർ ഡൊണേഷനെ പറ്റിയിട്ടാണ്. ഹെയർ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ട്, ഹെയർ എങ്ങനെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹെയർ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ രേഷ്മ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഡൊണേഷനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതായത് ഞാൻ കഴിഞ്ഞ ഹെയർ കട്ടിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ ഡൊണേഷനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. ഹെയർ ഡൊണേഷൻ എന്ന് പറയുമ്പോഴേക്കും അത് ഒട്ടും നിസ്സാരമല്ലാത്ത ഒരു സംഗതിയാണ്. കാരണം നമ്മൾ ഇത്രയും നാൾ അന്നംപുനാറായിട്ട് നോക്കി വളർത്തിയത് ഒരു സംഭവമാണല്ലോ നമ്മുടെ ഹെയർ. അതായത് കുറേ ആൾക്കാർക്ക് അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും എന്നെപ്പോലത്തെ ആൾക്കാർക്ക് അത് പാരമ്പര്യമായിട്ടൊന്നും കിട്ടിയതല്ല. എനിക്ക് മുടി കുറവായിരുന്നു. ഞാൻ കുറേയൊക്കെ പാക്കും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടാണ് ഞാൻ മുടി വളർത്തിയെടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആളെ സംബന്ധിച്ച് ഹെയർ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഹെയർ ഡൊണേറ്റ് ചെയ്യണം എന്നുള്ളത്. ഒത്തിരി ആൾക്കാർ എതിർപ്പ് പറഞ്ഞെങ്കിലും ഞാൻ ഡൊണേറ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഉള്ളതുകൊണ്ടിട്ട് ഞാൻ ഡൊണേറ്റ് ചെയ്തതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരെ തന്നെ ഏൽപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഒത്തിരി വ്യാജന്മാരും അതല്ലാന്നുണ്ടെങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ബിസിനസ്സായിട്ട് ഇതൊക്കെ ബിസിനസ്സായിട്ട് കാണുന്ന ആൾക്കാരും ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടിട്ട് തന്നെ നമ്മൾ നല്ല കരങ്ങളിലേക്ക് ഇത് വിശ്വസ്തരായിട്ടുള്ള കരങ്ങളിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്തിപ്പെടാനായിട്ട് നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. കേരളത്തിൽ വിശ്വസ്തരായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒത്തിരി സൊസൈറ്റികളുണ്ട് ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ ഹെയർ കൊടുക്കുന്നത് വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ ഉറപ്പുവരുത്തണം. നമുക്ക് അതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാ, യൂട്യൂബ് ഒക്കെ ഇത്തരത്തിലുള്ള കറക്റ്റായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് മുടി മുറിക്കണം, എന്നാൽ ഞാനങ്ങ് ഡൊണേറ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് മുടിയുടെ അറ്റവും തുമ്പും പാലൊക്കെ മുറിച്ചു കൊടുക്കുന്ന കുറച്ച് വിഭാഗക്കാരുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും ആ രീതിയിൽ ചെയ്യരുത്. ഡൊണേഷൻ എന്ന് പറയുമ്പോഴേക്കും അതിന് അതിൻ്റേതായ രീതികളുണ്ട്. അതായത് അത്യാവശ്യം കുറച്ച് ശ്രദ്ധയും കരുതലൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യണം. അതായത് മുടി മുറിക്കുമ്പോഴേക്കും മിനിമം ഇത്ര എന്ന് പറഞ്ഞിട്ടൊരു കണക്കുണ്ട്. അതായത് മിനിമം 10 മുതൽ, ചില ആൾക്കാർ 10 മുതൽ സ്വീകരിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഒട്ടുമിക്കവരും 30 സെൻറ്റിമീറ്റർ, അതായത് 12 ഇഞ്ച് വെച്ച് എങ്കിലും വേണം എന്ന് പറയും. കാരണം ഏറ്റവും കുറഞ്ഞത് 12 ഇഞ്ചാണ്. നമുക്ക് ഹെയർ ഫുള്ളായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകി നമ്മുടെ ഹെയറിൽ ഒട്ടും അഴുക്കോ ഓയിലോ പൊടിയോ ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നമ്മൾ മുടി മുറിച്ച് കൊടുക്കുക. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഹെയർ ഡൊണേറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു സംഗതി എൻ്റെ മൈൻഡിൽ വന്നപ്പോൾ മുതൽ. കാരണം ഏത് ടീമിനെ ഞാൻ കോൺടാക്ട് ചെയ്യണം, ഹെയർ എടുക്കുന്ന ഏത് ടീമിനെ, കാരണം ഒരുപാട് നമ്പർ ഞാൻ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ടീമിൻ്റെ മെസ്സേജ് എനിക്ക് എൻ്റെ കണ്ണിൽ പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മുടി വെട്ടുന്നതിന് മുന്നേ, അതായത് ബിഫോർ ആഫ്റ്റർ ഫോട്ടോ നിങ്ങളുടെ ഹെയറിൻ്റെ എടുത്ത് അയച്ചു തരാനാണ് പറഞ്ഞത്. കാരണം നമ്മൾ മുടി വെട്ടിയിട്ട് നിൽക്കുന്നതും മുടിയോടുകൂടെ നിൽക്കുന്നതുമായിട്ടുള്ള ബിഫോർ ആഫ്റ്റർ ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തരൂ. ഞങ്ങളത് ഞങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇടാമെന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാരണം ആർക്കെങ്കിലും ഇൻസ്പിറേഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യങ്ങളെന്നാണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നേരത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയരുത് എന്ന് പറയും. കാരണം ഡൊണേഷനും കാര്യങ്ങളൊന്നും അങ്ങനെ കൊട്ടുപുഷ്ടി നടക്കാനുള്ളൊരു സംഭവമല്ല എന്ന് പറയും. പക്ഷേ ശരിയല്ലേ? കാരണം നമ്മൾ കാരണം മറ്റുള്ളവർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്.
അപ്പോൾ എനിക്ക് ആ ടീമായിട്ടും ഞാൻ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ എനിക്കറിയില്ല ഏത് ടീമാണ് നല്ലതെന്ന്. അങ്ങനെ ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഞാൻ കുറേ സെർച്ച് ചെയ്തേ പിന്നെയാണ് ഞാൻ കൊടുത്ത അവർ, അതായത് അവരുടെ പേരെന്ന് പറയുന്നത് ഹെയർ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമായിരുന്നു. ഞാൻ നേരിട്ട് ഫറൂഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. കാരണം ഫേസ്ബുക്കിലും എല്ലാത്തിലും യൂട്യൂബിലും എല്ലാത്തിലും അവരുടെ നമ്പർ ഉണ്ടായിരുന്നു. ഈ ഹെയർ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടീമിൽ ഫറൂഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ഹസ്ബൻഡ് വഴിയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത്. ഹസ്ബൻഡാണ് എനിക്ക് ആ ഒരു നമ്പർ എടുത്തു തന്നത്. ഹസ്ബൻഡ് നേരിട്ട് അവർ വിളിക്കുന്ന സമയത്ത് അവർ ഫോൺ എടുക്കണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വാട്സപ്പ് ചെയ്യാനുണ്ടായത്, കാരണം അവരുടെ തിരക്കുകൾ കൊണ്ടിട്ടായിരിക്കാം എടുക്കാത്തത്. വാട്സപ്പ് ചെയ്ത സമയത്ത് ഒരു രാത്രിയാണ് ഞങ്ങൾക്ക് 11 ആയപ്പോഴാണ് ഞങ്ങൾക്ക് റിപ്ലൈ വരുന്നത്. ഹെയറിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരൂ, നമുക്ക് നോക്കാം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹെയറിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തപ്പോഴാണ് ആൾ അഡ്രസ്സ് തന്നത്, കൊറിയർ ചെയ്താൽ മതി. അവർ നമ്മുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വന്ന് കളക്ട് ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്താൽ മതി. അങ്ങനെയാണ് ഞാൻ കൊറിയർ ചെയ്യുന്നത്. അപ്പോൾ അവർ അതിനകത്ത് കുറച്ച് നിബന്ധനകൾ പറയുന്നുണ്ട്. അതായത് അവർ പറയുന്നത് ഗ്രേ ഹെയർ, ഗ്രേ ആയിട്ടുള്ള ഹെയർ ഡൈ ചെയ്ത് തരരുത്. അതുപോലെ തന്നെ ഓയിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഹെയർ വേണം. പിന്നെ 12 മുതൽ അവർ സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ അവരെന്നോട് പറഞ്ഞത് ഫുൾ ഹെയർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അവർ തന്നെ നമുക്ക് മെസ്സേജായിട്ട് ചെയ്തു തരും. അത് ഇൻസ്റ്റയിൽ ബന്ധപ്പെട്ടാലും മതി, നമുക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ എങ്ങനെ വേണമെങ്കിലും അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹെയർ ഡൊണേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്ന കുറച്ച് കമ്പനികളുണ്ട്. ഈ ഹെയർ ബാങ്കിൻ്റെ കാര്യം എനിക്കറിയില്ല, അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ അവർ തരുമോ എന്നുള്ളതും. സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്കറിയില്ല. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു സംഭവം ഒരു നന്മ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് സർട്ടിഫിക്കറ്റായിട്ട് തന്നെ അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം സർട്ടിഫിക്കറ്റിനപ്പുറം നമ്മൾ ഒരു നന്മ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോഴേക്കും അത് കറക്റ്റായിട്ടുള്ള ആവശ്യക്കാരിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങൾ മുടി മുറിക്കാനായിട്ട്. കാരണം നമ്മൾ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ എന്താണെന്നും ഞാൻ മുടി മുറിക്കുന്നു എന്നാൽ അറ്റവും തുമ്പും വാലയ്ക്ക് അങ്ങ് മുറിച്ചു കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ചെയ്യേണ്ട ഒരു സംഗതിയല്ല ഹെയർ ഡൊണേഷൻ. അത് 12 എന്ന് പറയുമ്പോൾ ഏകദേശം നല്ല ലെങ്ത് ഉണ്ടാകും. കാരണം അത്രയും വളരാനായിട്ട് ഒത്തിരി ദിവസം വേണം, ഒത്തിരി കഷ്ടപ്പാട് വേണം. പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ തനി അങ്ങ് വളർന്നോളും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മുടിയുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് നമ്മുടെ മുടിയുടെ വളർച്ച അല്ലേ. അപ്പോൾ അത്രയും ഒരു 12 അല്ലെങ്കിൽ 15 വളരണമെന്നുണ്ടെങ്കിൽ സമയം തന്നെ എടുക്കും. മിറാക്കിൾ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അണ്ടറിലുള്ള ഒരു വിങ് ആയിട്ട് പ്രവർത്തിച്ച് വരുന്നതാണ് ഈ ഒരു ഹെയർ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടീം. ഇവർ ഇവരുടെ സംഘടന വഴി പാവപ്പെട്ട നിർധനരായിട്ടുള്ള ക്യാൻസർ രോഗികൾക്ക് 10,000 to 35,000 വരെ വില മതിക്കുന്ന വിഗ് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഇവർ ചെന്നൈയിൽ പോയിട്ടാണ്, അതായത് ഇവർ ബൾക്കായിട്ട്, ഇവർ ഹെയർ ഡൊണേഷൻ കഴിഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ ബൾക്കായിട്ട് മുടി വരുന്ന സമയത്ത് ഇവർ അതുമായിട്ട് ചെന്നൈയിൽ പോവും. ചെന്നൈയിൽ നിന്ന് അവർ അത് നാച്ചുറൽ ആയതുകൊണ്ടിട്ടാണ് ഇത്രയും വില വരുന്നത്. അവർ ചെന്നൈയിൽ നിന്ന് വിഗ്ഗാക്കി അവർ തിരിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് അർഹരായിട്ടുള്ള ആളുകളെ തേടി പിടിച്ച്, അതല്ലെങ്കിൽ ഇവരെ ബന്ധപ്പെടുന്ന അർഹരായിട്ടുള്ള ആൾക്കാർക്ക് അവർ സൗജന്യമായിട്ട് ഇവർ ഈ വിഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനോടകം തന്നെ ഒത്തിരി ക്യാൻസർ പേഷ്യൻസിന്, നിർധനരായിട്ടുള്ള ക്യാൻസർ പേഷ്യൻസിന് ഇവർ വിഗ് സൗജന്യമായിട്ട് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. നമ്പറും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് ഹെയർ ദാനം ചെയ്യാനാണെങ്കിലും ശരി, ക്യാൻസർ പേഷ്യൻസിനാണെങ്കിലും, അതായത് വിഗ്ഗിന് വേണ്ടിയിട്ടാണെങ്കിലും ഇവരെ സമീപിക്കാവുന്നതാണ്. മുടി നമ്മൾ മുറിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് മെഷർ ചെയ്ത് വെക്കുക കേട്ടോ. കാരണം 12 കുറയാതെ വേണം, നമുക്ക് മുടി ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നത് 15 അതുപോലെ തന്നെ അവർ മറ്റു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലയിൽ ഒട്ടും ഓയിൽ പാടില്ല. മുടി നന്നായിട്ട് ഷാംപൂ ചെയ്ത ശേഷം നമ്മൾ വാഷ് ചെയ്തിട്ട് നമ്മളത് ഉണങ്ങിയ ശേഷം വേണം നമ്മൾ കട്ട് ചെയ്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നരച്ച മുടി ഡൈ ചെയ്ത് അവർ സ്വീകരിക്കുന്നതല്ല. കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശം നീളം നമ്മൾ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് മുറുക്കിയ ശേഷം അല്പം മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്.
എന്നിട്ട് നമ്മൾ എന്തെങ്കിലും സിപ്ലോക്കുള്ള കവറിലാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറിൽ നമ്മൾക്ക് കൊടുത്താൽ മതിയാവും. നല്ല വൃത്തിയിൽ പാക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മുടിയിൽ ബാൻഡ് കെട്ടുക കേട്ടോ, രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ബാൻഡ് കെട്ടി വെക്കുക. കാരണം വേറൊന്നുമല്ല, നമ്മൾ കൊറിയർ അയക്കുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോഴേക്കും അത് ചട കെട്ടാതിരിക്കാനായിട്ട്, അതല്ലെങ്കിൽ മുടി തമ്മിൽ കെട്ട് പണയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം. കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ആണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കളേർഡ് ആയിട്ടുള്ള ഹെയർ ആണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ, അത് ഡൊണേഷന് ശരിക്കും എടുക്കാറില്ല. ഇനിയിപ്പോൾ നിങ്ങൾ കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ആ ഒരു മുടിയുടെ സ്വാഭാവികത തിരിച്ചു വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേക്കും എന്താണെങ്കിലും ആ മുടി സാധാ ഒരു കണ്ടീഷനിലേക്ക് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഹെയർ ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ വെയിറ്റ് ചെയ്യുക. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് മുടി എന്താണെങ്കിലും ഒരു മേക്ക് ഓവർ വരുത്താൻ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുടി മുറിച്ച് കൊടുക്കരുത്. കാരണം അത് ഉപകാരപ്പെടില്ല. അതാണ് അങ്ങനെ പറയാൻ കാരണം. പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വിഗ് സൗജന്യമായിട്ട് നൽകുന്ന ഈ ഒരു സംഘടന, ഹെയർ ബാങ്ക് എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന 2014 അവർ തൃശ്ശൂർ ആസ്ഥാനമാക്കിയിട്ട് അവർ പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നീട് 2018 അവർ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തിട്ട് ഓൾ ഓവർ കേരളയിൽ ഹെയർ ബാങ്കായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയത്. കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ www.hairbank.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ കേരള ഹെയർ ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജിലും അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഹെയർ ഡൊണേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താണെങ്കിലും യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അറിവില്ലാതെ നമ്മൾ ചെയ്യുന്നതിലും നല്ലത് എല്ലാ കാര്യവും അറിഞ്ഞിട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഹെയർ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. ഫറൂഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ നമ്പറും കൂടെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ, നിങ്ങൾക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഒക്കെ വഴി ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിട്ട് എന്താണോ അദ്ദേഹം പറയുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എന്നെ കമൻ്റ് ആയിട്ട് അറിയിക്കുക.